നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു പാമ്പിനെ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് മണൽ വേണം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ചാലിൽ നിറയെ മണലാണ്. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. നമ്മൾ കൊടുന്നിട്ടുള്ള കളിമണ്ണ് ഇതാ അടിച്ച് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുന്നിട്ടുള്ള ഈ ഒരു മണല് ഇതാ ഈ ഒരു രൂപത്തിൽ നമ്മുടെ കളിമണ്ണിൻ്റെ അത്രയും അളവിൽ ചലിച്ചുണ്ടാക്കണം. അപ്പം ഏകദേശം മണൽ സെറ്റായിട്ടുണ്ട്. ഇനി ഈ മണ്ണും മണലും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മണ്ണൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഏകദേശം എന്താ ഈ രണ്ട് ടൈലിൻ്റെ വീതിക്ക് നമുക്ക് ഈ ഒരു മണ്ണിനെ അടിച്ച് പരത്തിയെടുക്കണം. നല്ലൊരു ചോക്ലേറ്റ് കഷ്ണം പോലെ നമ്മുടെ മണ്ണ് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ പാമ്പിൻ്റെ ഒരു ഏകദേശ രൂപം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു രൂപത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു മുഴുത്ത പാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി പുള്ളിയും കൂടി ഇടണം കേട്ടോ, എന്നാലും ഒരു പാമ്പ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുള്ളിയിടൽ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ തലയിൽ ചെറിയ പുള്ളി എന്ന് തുടങ്ങിയിട്ട് നടുവിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് വലിയ പുള്ളികളാണ്. നേരെ വാലിലേക്ക് എത്തുമ്പോൾ പിന്നെ ചെറുതായി വരും. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം ഒരു 10-15,000 പുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സ്ഥലത്ത് ചൂള സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ കണ്ടതിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണേ. ആദ്യം ഈ മണ്ണൊക്കെ കളച്ചൊന്ന് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂളയുടെ ഏകദേശം ഉള്ളിലത്തെ ഒരു കാഴ്ച. ഇവിടുന്ന് ഒരു ചെരുവ് വന്നിട്ട് ഇതാ അവിടേക്ക് തീയ ചൂട് കയറണ പോലെ. അതിൻ്റെതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വരി കട്ട പടുത്തിട്ടുണ്ട്. ആ ഒരു കട്ടകളുടെ ഇടയിൽ കമ്പി വെച്ചിട്ട് ഒരു ഗ്രില്ല് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാലിതാ മണ്ണൊക്കെ സൈഡിൽ വെച്ചിട്ട് മിനിസാക്കിയിട്ട് നടുവിലൊക്കെ ഒരു ഓട് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചൂളയുടെ പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച നമ്മൾ ഉണങ്ങാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാമ്പിനെ ഉണങ്ങാൻ വെച്ചിട്ട് 3 ആഴ്ചയായി. ഇതുവരെ വിള്ളലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതൊന്ന് എടുത്ത് നോക്കി നോക്കാം, അപ്പോഴേ അറിയുള്ളൂ എന്താ ലെവലെന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് സംഭവം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നമ്മൾ പണിത പോലെ തന്നെ പൊള്ളയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂളയുടെ ഉള്ളിൽ മൊത്തം ചകിരി ഒരു ലെയർ അടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പാമ്പിനെ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം വെക്കണം കേട്ടോ, പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഓരോ ഓടായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽക്കൂടെ ഒരു ലെയറും കൂടി ചകിരി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് വൈക്കോലിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി കുറച്ച് ഇഴുക്കുള്ള മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മൊത്തം കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചൂളയ്ക്ക് തീ കൊടുക്കാറായി. അപ്പൊ നമ്മൾ കത്തിച്ച് തുടങ്ങുകയാണ്. നല്ലപോലെ തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊതാ തീ നന്നായിട്ട് ചുട്ട് പഴുത്ത് കത്തിയും കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു വറക് വെച്ച് കൊടുത്താൽ തന്നെ കത്തി പിടിക്കാട്ടോ, അത്രയും ചൂടാണ്. അപ്പൊ എത്രത്തോളം ചൂടുണ്ട് നമുക്കിതാ ഇതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടൊക്കെ ഉണങ്ങി കല്ല് പോലെ കിട്ടും. ഇതേപോലെ ഈ ഒരു മണ്ണും നമുക്ക് ഉണങ്ങി കിട്ടണം. അപ്പൊ അതുവരെ നമുക്കിതിങ്ങനെ കത്തിച്ചെടുക്കണം. ഇതാണ്ടോ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് കത്തട്ടെ. സംഭവം നമ്മൾ കത്തിച്ചപ്പോൾ കാറ്റ് ലേശം കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളിക്ക് തീ പിടിച്ചിടണമെന്നൊരു സംശയമുണ്ട്. നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ നാല് പുറം. പിന്നെ ഇത് അവിടെ നല്ല താന്നു പോയിട്ടുണ്ട്. പിന്നെ ഒടുക്കത്തെ ചൂടാട്ടോ. അപ്പൊ ഇപ്പൊ കത്തിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് കത്തിക്കാൻ പറ്റില്ല. ഏകദേശം 2 ദിവസമാണ് നമ്മളിത് കത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഒരേപോലെ കത്താൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നേരെ കത്തിച്ചു കൊടുക്കാം. ഈ ഒരു പന്തം കൊളച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ തീയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരേപോലെ കത്തട്ടെ. അങ്ങനെ നമ്മുടെ പാമ്പിന് ചൂടല് ഇതാ രണ്ടാമത്തെ രാത്രി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചൂള മൊത്തം പുക മായായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കയറാത്ത ഭാഗത്തൊക്കെ ഓരോ ഹോളിട്ട് കൊടുക്കുക. അങ്ങനെ രാത്രി മൊത്തം നമ്മുടെ ചൂള നിന്ന് കത്തിയിട്ടുണ്ട്. ഇപ്പൊ വന്ന് നോക്കിയപ്പോ എന്താട്ടോ ഈ ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രൈ ആണ്. ഇതിലെങ്കിലും നേരെ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റാം. നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഉള്ളിൽ അടുക്കിയിട്ടുള്ള ചകിരിയും വൈക്കോലൊക്കെ ചാരായി മാറിയിട്ടോ. സംഭവം വെറും പൊടികളാണ്. ഇനി നമ്മുടെ ഓടെടുത്ത് മാറ്റാം. അപ്പൊ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഉള്ളു മാറ്റിയ കേട്ടോ. അപ്പൊ ഇതാട്ടോ സംഭവം, ഒരു കുഴപ്പമില്ല. നല്ല കളിമണ്ണിൽ ചുട്ടെടുത്ത പാമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ സംഭവം നല്ല ഓട് പോലെ ആയിട്ടുണ്ട്. ഇതാട്ടോ ഇനി നമ്മുടെ പാമ്പിനെ കുറച്ച് കളർഫുൾ ആക്കി എടുക്കാം. കുറച്ച് വ്യത്യസ്തമായ ഒരു പാമ്പാണിത്, അതുകൊണ്ട് ഇതിന്റെ മുകളിൽ വരുന്ന പുള്ളിയൊക്കെ ഒന്ന് ആദ്യം വരച്ചെടുക്കാം. അങ്ങനെ ഒരു 19 പുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രൗൺ പെയിന്റ് മഞ്ഞയിൽ മിക്സ് ചെയ്തെടുക്ക. ഇത് ഈ പുള്ളിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്ക. ഇനി വരച്ചിട്ടുള്ള ഈ പുള്ളികളുടെ ഇടയക്കടെ കുറച്ച് കറുപ്പ് കളർ കയറ്റി കൊടുക്കാണ്. അങ്ങനെ ബ്ലാക്ക് ഒന്ന് നമ്മൾ തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പുള്ളിനെയും ഡാർക്ക് നിന്ന് ലൈറ്റ് ആയിട്ട് വരണ പോലെ ആക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാമ്പ് ഇതാ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. മൂപ്പർക്ക് കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ട്. മൂപ്പര് വെള്ളത്തിലും കടക്കുന്നതാണ് പറയണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മൂപ്പരെ ആദ്യം ഒന്ന് ചുട്ടെടുത്തിട്ടുള്ളത്. നമുക്കിതാ ഈ ഒരു പാടത്തുള്ള ഈ ഒരു ചളിയിലൊന്ന് വെച്ച് നോക്കി നോക്കാം. ആ ഒരു ഫീല് നമുക്കറിയാട്ടോ. അപ്പൊ മൂപ്പരിത് അധ്യയനായിട്ട് ഇഴഞ്ഞു വന്നത്. ആ ഒരു വര നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആശയം, വെള്ളത്തിൽ കൂടെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മലമ്പാമ്പ്. അപ്പൊ നമ്മുടെ
100% വർക്കിംഗ് ആണ്. ഇതുവരെ ആയിട്ട് ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരു അര മണിക്കൂറായി ഈ വെള്ളത്തിൽ കിടക്കുന്നു. ഇതാണ്ട നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കിയാലും കുതിർന്നിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ രണ്ട് തവണ കഷ്ടപ്പെട്ടത് വെറുതെ ഇല്ല. അതിന്റെ ഫലം നമുക്ക് കിട്ടി. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.